കേരളയിൽ വിരുദ്ധ സമരം പാവപ്പെട്ടവരുടെ അതിജീവന സമരമാണെന്ന് രമേശ് ചെന്നിത്തല. ജനങ്ങൾ ഒറ്റക്കെട്ടായാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. ജനകീയ സമരത്തെ വിമോചന സമരമെന്നോ തീവ്രവാദികൾ പങ്കെടുക്കുന്ന സമരമെന്നോ പറയുന്നതിൽ കഴമ്പില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ബഫർ സോണിന്റെ കാര്യത്തിൽ പോലും വ്യക്തമായ അഭിപ്രായങ്ങൾ ഉയരുന്നില്ല. പിണറായി വിജയന്റെ വാശി തീർക്കാൻ 10,000 കുടിയൊഴിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. എന്തിനു വേണ്ടിയാണ് ഈ പദ്ധതി? പിണറായി വിജയന്റെ വാശി തീർക്കാൻ വേണ്ടി 10,000 ജനങ്ങളുടെ കുടുംബവും വഴിയാധാരമാകണമെന്നാണോ പറയുന്നത്? എന്ത് മര്യാദയാണിത് ഇവിടെ? എന്തിനാണ് ഈ കല്ലിടുന്നത്? സാധാരണഗതി കല്ലിടുന്നത് ഭൂമി ഏറ്റെടുക്കുന്ന സന്ദർഭത്തിലാണ്. ഒരു പാരിസ്ഥിതിക പ്രശ്നമോ സാമൂഹ്യ ആഘാത പഠനമോ വേണമെന്നുണ്ടെങ്കിൽ അതിന് ആകാശ സർവേ മതി. ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കുന്ന നടപടി ഉണ്ടായിട്ടുണ്ടോ? റവന്യൂ മന്ത്രി പറയുന്നു അദ്ദേഹം അറിഞ്ഞില്ല എന്ന്. പിന്നെ ആര് പറഞ്ഞിട്ടാണ് ഈ കല്ലിടുന്നത്? അപ്പോൾ ഇതുണ്ടാക്കുന്ന ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ഭീതി ചെറുതല്ല. ആർക്കും വേണ്ടാത്ത ഈ പദ്ധതി നടപ്പാക്കണമെന്ന് പിണറായി വിജയൻ ഇത്ര നിർബന്ധത്തിൻ്റെ കാര്യം എന്താണ്? ഒരു കാരണവശാലും കേരളത്തിലെ ജനങ്ങൾ ഈ പദ്ധതി നടപ്പാക്കാൻ സമ്മതിക്കില്ല. മറ്റൊന്ന്, ഇപ്പോൾ ഈ ഭൂമി കല്ലിടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിന് ഇത് കാണിച്ചുകൊണ്ട് വിദേശ വായ്പ വാങ്ങാനാണ്. അതിൽ നിന്ന് വൻ അഴിമതിക്ക് വേണ്ടിയിട്ടാണിത്. വിദേശ വായ്പ വാങ്ങി അഴിമതി നടത്താനുള്ള വലിയൊരു നീക്കത്തിൻ്റെ ഭാഗമാണ് ഈ കല്ലിടിയിൽ. അല്ല, പിന്നെ റവന്യൂ മന്ത്രിക്ക് അറിയാതെ എങ്ങനെയാണ് കല്ലിടുന്നത്? ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ റവന്യൂ മന്ത്രി വ്യക്തമായ തൻ്റെ നിലപാട് പറയട്ടെ, എന്തുകൊണ്ട് പറയുന്നില്ല? അപ്പോൾ ഇത് ഒരു വൻ അഴിമതിയാണ്, കേരളത്തിൻ്റെ ഭാവിക്ക് ഒരിക്കലും ചേർന്നതല്ല. ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കുന്നു, ശാസ്ത്രജ്ഞന്മാർ എതിർക്കുന്നു, പരിസ്ഥിതി പ്രവർത്തകർ എതിർക്കുന്നു, എന്നിട്ടും വാശിയോടുകൂടി നടപ്പാക്കുമെന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാണ്?